ഇസേ വേണ്ട പപ്പ ഇസ് ചേച്ചി ഒന്നും ചെയ്യല്ലേ മാറുമോട്ട് പപ്പ വേണ്ട പപ്പ വേണ്ട പപ്പ ഇസേ എടി ഇസേ പപ്പ അനേ കഥ ഓർക്ക് അടിക്കല്ലേ പപ്പ ഇസ് ചേച്ചി മാറുമോട്ട് എന്നതാ എന്ന ചേച്ചിയാ എവിടെ എടി തന്നെ മോള് ഇറങ്ങി വാടി ഇങ്ങോട്ട് ഇറങ്ങി വരാൻ എന്നെ വാടി നിന്നെ ഞാൻ ചെയ്യേണ്ടത് എന്നതാ പപ്പ നീ ഈ കുഞ്ഞിനോട് ചെയ്തൊക്കെ ഞാൻ അറിഞ്ഞു നീ എന്നത്തിനാടി ഏഞ്ചൽ ഇങ്ങോട്ട് പുറത്തു പോയത് വേറെ ഒന്നിനുമല്ല മാതാവിന്റെ അത്ഭുതം കാണിക്കാൻ കൊണ്ടുപോയതാ പപ്പ മാതാവിന്റെ അത്ഭുതോ പറടി ഏത് മാതാവിന്റെ അത്ഭുതം അടി നീ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞത് അത് ഒരു മാതാവിന്റെ അത്ഭുതം ഒരു അത്ഭുതവും ഇല്ല നീ എന്തോ ഒപ്പിക്കാൻ വേണ്ടിട്ടാ മോളെ പറഞ്ഞു പറ്റിച്ച് വിളിച്ചോണ്ട് പോയത് പറടി എന്തായിരുന്നു നിന്റെ ഉദ്ദേശം ഇച്ചവൻ ഇങ്ങനെ ചാടിത്തുള്ളാൻ വേണ്ടി ഇവിടെ ഇപ്പൊ എന്നതാ ഉണ്ടായത് ഏഞ്ചലിനും കൊണ്ട് ഇവളൊന്ന് പുറത്തു പോയതിന് എന്നതാ കൊഴപ്പം ഓഹോ അപ്പ നീയും കൂടി അറിഞ്ഞോണ്ടുള്ള പരിപാടിയായിരുന്നു അല്ലേ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഈ കുഞ്ഞിനെ കാണാതായപ്പോ നിന്നോട് ഞാൻ യാചിച്ച് ചോദിച്ചതല്ലേ നിന്റെ കൂടെ ആണോ ഏഞ്ചൽ വന്നേന്ന് അല്ലേ എന്നിട്ട് നീ സമ്മതിച്ചോ പഠിച്ച കള്ളിയാണ് നീ കൊല്ലാൻ വേണ്ടിട്ടാണ് നീ മോളെ വിളിച്ചോണ്ട് പോയത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും എന്റെ മോളുടെ തലയെ കെട്ടി വെക്കരുത് നീ വേണ്ടി പോരുത് ഒരു കുറ്റവും കെട്ടി വെക്കുന്നില്ല ഇനിയുള്ള വേണ്ട വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ ഇറങ്ങി പൊക്കോളൂടുന്ന് ഇനി നീ വീട്ടിൽ വേണ്ട എന്നെ പ്രാന്തായി കാണിക്കുന്നേ എവിടെന്ന് വെച്ചാ പോട്ടെ ദേ ഇനി നിന്നെ എന്റെ കൺമുമ്പിൽ കണ്ടേക്കരുത് മനസ്സിലായി എന്നതാ ഇവിടെ എന്നതാ ഇവിടെ ഒരു ബഹളം ഇവള് ചെയ്തു കൂട്ടിയത് പോലും ചേച്ചി അറിഞ്ഞായിരുന്നോ ഇവരെ കാണാതായന്റെ അന്ന് ഏഞ്ചലിനെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോയത് ഇവളായിരുന്നു ഇസേ നീ എന്നാത്തിനാ ഏഞ്ചലിനെ വിളിച്ചോണ്ട് പോയത് അവള് മാതാവിന്റെ അത്ഭുതം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതാ ചേച്ചി ഒരു അത്ഭുതവും ഇല്ല ഇവളെ പറഞ്ഞു പറ്റിച്ചോണ്ട് പോയത് ഉപദ്രവിക്കാൻ വേണ്ടി തന്നെയാ ഇത്രയും കുബുദ്ധിയും കുതന്ത്രങ്ങളും മാത്രമുള്ളവളെ ഇനി വീട്ടിൽ വെച്ചോണ്ടിരിക്കുന്ന പ്രശ്നമില്ല അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ജോൺസ ഈ രാത്രിയിൽ ഈ കൊച്ചിനെ ഇവിടെ ഇറക്കി വിടാൻ പറ്റുമോ പിന്നെ ഞാൻ എന്നതാ ചെയ്യണ്ടേ ഇനി സഹിക്കാൻ വയ്യ എനിക്ക് എന്നതായാലും നേരെ ഒന്ന് വിളിത്തോട്ടെ ഞാൻ കൊണ്ടുപോയിക്കോളാം ഇവളെ അനി നീ ഇവളെ വിളിച്ച് അകത്ത് കൊണ്ടുപോയേ അവള് അവള് ഒറ്റ ഇസ ഇത്രയും വർഷങ്ങളാക്കി ജോൺസൺ സമാധാനിക്ക് ഇസയെ ഞാൻ നേരെയാക്കി എടുത്തോളാം ആ മോളോട് പപ്പ പറഞ്ഞിട്ടുള്ളതല്ലേ എങ്ങോട്ടും പോരുതെന്ന് മാധവന്റെ കാര്യം പറഞ്ഞത് കൊണ്ടാ ഞാൻ പോയത് പപ്പ പപ്പയോടൊന്ന് പറയെങ്കിലും ചെയ്തുകൂടായിരുന്നു മോൾക്ക് ആരോടും പറയരുതെന്ന് മാധവനെ പിടിച്ച് സത്യം ചെയ്തത് കൊണ്ടാ ഞാൻ പറയാതിരുന്നത് പപ്പ എന്നോട് ക്ഷമിക്കൂ പപ്പ ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല ക്ഷമിക്കൂ പപ്പ സാരമില്ല മോള് പോയി കിടന്നു നാളെ രാവിലെ ആലോചിക്കാൻ ഞാൻ ഉണ്ടായിട്ട് വേണ്ടേ നീ എന്നാ ചെയ്യാൻ പോവാ ചാവാൻ പോവാ അമ്മച്ചി നോക്കിക്കോ മോളിയാന്റെ കൂടെ പോകുന്നതിലും നല്ലത് ചാവുന്നതാ എങ്ങനെ ചാവാന്ന് ആലോചിക്കുന്നത് പെണ്ണേ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ മോളിയാന്റ് പറഞ്ഞതാ ഇന്ന് ഒരു രാത്രിയും കൂടി അനുവദിച്ചു തന്നിരിക്കുന്നത് നാളെ നേരം വെളുക്കുമ്പോ കൊണ്ടുപോണോന്നും പറഞ്ഞു നിക്കും മോളിയാന്റി
ഉള്ള സത്യം മുഴുവൻ വിളിച്ചു പറയാൻ നിന്നോട് ആരെങ്കിലും പറഞ്ഞോ? അതല്ലേ ഇത്രയ്ക്ക് പ്രശ്നമായത്? മാധവനെ പിടിച്ച് സത്യം ചെയ്തിട്ട് അവളെല്ലാം പറഞ്ഞത് എന്റെ കുഴപ്പമാണോ? ഇനി ഒരു വഴിയേ എന്റെ മനസ്സിൽ തോന്നുന്നുള്ളൂ. ഏഞ്ചല് വിചാരിച്ച നിനക്ക് ഇവിടെ നിൽക്കാം. അമ്മജീ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. ചാവാനൊന്നും നിൽക്കണ്ട, കരഞ്ഞ് കാല് പിടിക്കണ ഏഞ്ചലിന്റെ. അവള് പറഞ്ഞ പപ്പയുടെ മനസ്സ് അലിയും. ഏഞ്ചല് പറയും, അവളെ കൊണ്ട് തന്നെ ഞാൻ പറയിക്കും എന്നെ വിടല്ലേന്ന്. എന്നിട്ട് ബാക്കി പറ. എന്നെ പിടിച്ചോണ്ട് പോവാൻ നേരത്ത് ഞാൻ ഭയങ്കര കരച്ചില്ലായിരുന്നു. അമ്മച്ചി ഞാൻ ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ കരഞ്ഞു, പക്ഷെ ആരും കേട്ടില്ല. എന്നാലോ ദേവിക ചെയ്തത് വല്ലാത്ത ചെയ്തായി പോയി. ദേവിക അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു. വെണ്ണി വന്ന് ഇവൻ എടുത്തോണ്ടങ്ങ് പോയേനെ. അതല്ലടി, ഞാൻ എന്തോരം വിഷമിച്ചു എന്നറിയോ നിനക്ക്? ഒരു വാക്ക് പറയായിരുന്നില്ലേ നമ്മളോട്? ഏഞ്ചല് അപ്പൂസും കൂടെ ഉണ്ടെന്ന് ബെഞ്ചമിൻ സാറ് പറഞ്ഞത് അക്ഷരം പ്രതി ദേവിക അനുസരിച്ചു. അതേ ഉണ്ടായുള്ളൂ, പോലീസിന്റെ ഓരോ രീതികൾ അങ്ങനെയാ. ബെന്നിയെ തെറ്റിദ്ധരിപ്പിക്കുക അവര് ചെയ്തു. അവിടെ ഏഞ്ചൽ ചേച്ചി കണ്ടപ്പോ ഞാൻ ഹാപ്പിയായി. ആ ആന്റി ഞങ്ങൾക്ക് ഐസ്ക്രീമൊക്കെ കൊറേ വാങ്ങിത്തന്നു. എന്നാലും ഇതല്പം കടുത്ത ബുദ്ധിയായി പോയി. ചേച്ചിയുടെയും ഏഞ്ചലിന്റെ പപ്പയുടെയും സങ്കടം കണ്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ ബെഞ്ചമിൻ സാറിന്റെ നിന്ന് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ച് മക്കളെ സേഫാണെന്ന് ദേവിക നേരത്തെ പറഞ്ഞത്. എന്നായാലും കുറെ ആൾക്കാരുടെ അധ്വാനത്തിന് ഫലമുണ്ടായി. ബെന്നിയെ കൊണ്ടുള്ള ശല്യം തീർന്നു കിട്ടി. മാതാവേ, വീണ്ടും വല്ല പ്രശ്നം ഉണ്ടായോ? വന്നേ നോക്കാം. തൽക്കാലവും പോലീസ് കസ്റ്റഡിയിലായിരിക്കും. നാളെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങും. ചോദ്യം ചെയ്യലിനായിട്ട് നമ്മളെങ്ങാനും പോകേണ്ടി വരുമോ? പോകേണ്ടി വരും, മൊഴിയെടുക്കേണ്ടി വരും. അതിൽ പേടിക്കാനൊന്നുമില്ല. ഇനി അവൻ പുറലോകം കാണില്ല എന്നത് ഉറപ്പാ. അവന് പോലീസ് പിടിച്ചോണ്ട് പോണത് കാണാൻ പറ്റിയില്ല എനിക്ക്. അതിലെനിക്കിപ്പോ സങ്കടം. ഇനി അത് തന്നെ ഓർത്തോണ്ടിരിക്കണ്ട. ഒരു മഴ പെയ്തു തോർന്നു. ആ നനവിൽ ഇനി ജീവിതം വെച്ച് പിടിപ്പിക്കണം. അതിനാ നമ്മൾ ശ്രമിക്കേണ്ടത്. സ്വന്തം കാര്യത്തിലും അതൊന്ന് ആലോചിച്ചൂടെ? വേണമല്ലോ, അതിനാണല്ലോ ഞാനിപ്പോ പോണത്. പോകുന്നോ? തിരിച്ച് വീട്ടിലേക്ക് പോവാണോ? പോണം. അറിയാലോ സോഫി എന്നൊരാളിനെ കുറിച്ച്. ധർമ്മൻ വക്കീലും അതിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ലെന്നാ പറഞ്ഞത്. കൂടുതലൊന്നും അറിയണ്ട, അതാ നല്ലത്. അപ്പുസേ, ഇനി ബെന്നിയെ പേടിച്ച് മുറിയിലെങ്ങും കയറി കഥകടച്ചിരിക്കണ്ട. എവിടേക്ക് വേണമെങ്കിലും പൊയ്ക്കോ, കളിച്ചോ. ആരും പിടിച്ചോണ്ട് പോവാൻ പറ്റില്ല, പേടിക്കണ്ട കേട്ടോ. എനിക്കിപ്പോ പേടിയൊന്നുമില്ല. മിടുക്കൻ. അപ്പോ ഞാൻ ഇറങ്ങാം, രാത്രി തന്നെ പോകും. ഒന്ന് നിന്നെ. ആരായി സോഫി? അതെന്റെ മാത്രം ജീവിതമാ, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അപ്പൊ ഈ പോക്കില് ഇനി തിരിച്ചു വരവില്ലേ? ഇവിടെ ഈ നാട്ടിൽ ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. എന്റെ ദൗത്യം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ടോ? കഴിഞ്ഞില്ലേ. കാത്തിരിക്കാൻ നാട്ടിലൊരു പെണ്ണുള്ളതല്ലേ, പൊയ്ക്കോളൂ. ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ. വരണോന്ന് നാൻസി പറഞ്ഞാൽ ഞാൻ വരും. എന്റെ പെങ്ങൾ സോഫിയും കൂട്ടി. സോഫി കൂടെ പറപ്പ. സോഫിക്ക് എന്നതാ പ്രശ്നം? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഇപ്പൊ ചോദിച്ചതിന് ഉത്തരം പറ.
തിരിച്ച് വരണോ ഞാൻ?